കുവൈറ്റിലെ മംഗഫിലെ ലേബർ ക്യാമ്പിൽ ഉണ്ടായ ആ വലിയ ദുരന്തത്തെ കുറിച്ച് ഓർത്തുള്ള ഞെട്ടൽ ഇപ്പോഴും എനിക്ക് മാറിയിട്ടില്ല. അപകടത്തിൽ മരിച്ചവരെ കുറിച്ചോർത്ത് വല്ലാതെ വിഷമിക്കുകയാണ്. അപകടത്തിൽ പരിക്കേറ്റവരും ജീവന് വേണ്ടി പിടയുന്നവരും ഒക്കെ വല്ലാത്ത വിഷമമാണ്, വേദനയാണ് ഈ രാത്രി എനിക്ക് സമ്മാനിക്കുന്നത്. 49 പേർ മരിച്ചു, 11 പേർ മലയാളികളാണ്. ഒന്നാലോചിച്ച് നോക്കുക, തങ്ങളുടെ കുടുംബം പോറ്റാനായി പ്രവാസ ജീവിതം തിരഞ്ഞെടുത്ത നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാകുന്നതിന്റെ ഭാഗമായ വിലപ്പെട്ട, അത്രയും വിലയേറിയ ജീവനുകളാണ് പൊലിഞ്ഞുപോയത്. ഒരു ലേബർ ക്യാമ്പിൽ ഇത്രയും വലിയൊരു തീപിടുത്തം ഉണ്ടാകുന്നത് അറബ് രാജ്യങ്ങളിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത്രയും സുരക്ഷിതത്വവും അത്രയും കർക്കശമായ നിയമങ്ങളും അത് നടപ്പാക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങളുള്ള ഒരു നാട്ടിൽ, പ്രത്യേകിച്ച് കുവൈറ്റിൽ, ഇത്രയും വലിയൊരു അപകടം ഒരു ലേബർ ക്യാമ്പിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ അപ്രതീക്ഷിതമാണ്, ഞെട്ടലുണ്ടാക്കുന്നതാണ്. എന്തായാലും മരിച്ചവർക്ക് ആദരാഞ്ജലികൾ നേരുകയാണ്. അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ് കഴിയുന്നവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും ഈ അപകടത്തിന്റെ തീവ്രത ഇനിയും വർദ്ധിക്കാതിരിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യം അനുസരിച്ച് അതീവ ഗുരുതരം തന്നെയാണ് അവസ്ഥ. മരണസംഖ്യ ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഈ അപകടം നേരിൽ കണ്ട, രക്ഷാപ്രവർത്തനത്തിൽ ഉൾപ്പെടെ ഭാഗമായ ഒരു മലയാളിയുടെ വാക്കുകൾ ആദ്യം നമുക്കൊന്ന് കേൾക്കാം. അതിന്റെ തീവ്രത എത്രത്തോളമാണ് എന്ന് നമുക്കൊന്ന് വ്യക്തമായി മനസ്സിലാക്കാം. അതെ, ഞാൻ താമസിക്കുന്ന വീടിന്റെ അടുത്ത് തന്നെയാണ്, എന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. വെളുപ്പിന് 4 മണിയോടെ, 3:30 കഴിഞ്ഞപ്പോഴാണ് തീപിടുത്തം ഉണ്ടായത്. അത്യാവശ്യം തൊട്ടടുത്തുള്ള ആളുകൾ മാത്രമേ അന്നിന് അറിഞ്ഞിരുന്നുള്ളൂ. ഒരു 8 മണി 9 മണിയോടെയാണ് പുറത്തേക്ക് ഈ വാർത്ത പെട്ടെന്ന് പടർന്നത്. ആ സമയത്ത് ഭയങ്കര പുകയും അതിഭീകരമായ ഒരവസ്ഥയായിരുന്നു. പെട്ടെന്ന് തന്നെ ഇവിടുത്തെ ഫയർഫോഴ്സ് സംവിധാനങ്ങൾ എത്തുകയും എല്ലാം, ആളുകളും മരണപ്പെട്ടിരിക്കുന്ന പുക, ഈ പുക ഇങ്ങനെ ശ്വസിച്ചിട്ടാണ്, അല്ലാതെ തീപിടുത്തപ്പുള്ളവേറ്റല്ല കൂടുതൽ ആളുകൾ മരണപ്പെട്ടത്. ഇപ്പൊ ഹോസ്പിറ്റലിലുള്ള ആളുകൾക്ക് ബോൺ ഫ്രാക്ചർ, അതായത് കെട്ടിടത്തിൽ 4-ാം നിലയിൽ നിന്നൊക്കെ താഴേക്ക് ചാടിയ ആളുകളുണ്ട്. അങ്ങനെ ചാടിയപ്പോ പരിക്ക് പറ്റിയ കുറെ ആളുകൾ ഹോസ്പിറ്റലുണ്ട്. പിന്നെ അത് കൂടുതൽ ശ്വസിച്ചത് ഇപ്പോഴും ഈ അവസാന ഡെഡ് ബോഡി എടുത്തപ്പോഴും, എനിക്ക് മുമ്പ് പറഞ്ഞിരുന്ന ആൾ തന്നെ, അവസാന ഡെഡ് ബോഡി കൊണ്ടുപോയപ്പോൾ ഒരു പൊള്ളൽ പോലും, തീപിടുത്തത്തിൽ മരണപ്പെട്ടു എന്ന് പറയുന്ന പോലെ ഒരു പൊള്ളൽ പോലും ദേഹത്തിൽ അത് ഡെഡ് ബോഡിയാണ് അവിടുന്ന് കൊണ്ടുപോയത്. അപ്പൊ അതിന് കുറച്ച് ആളുകളിലേക്ക് ലിസ്റ്റ് വരും, നമുക്കിപ്പോ കൃത്യമായിട്ട് അറിയാം മരിച്ചു എന്ന് ഒഫീഷ്യലി അവർ അറിയിച്ചിരുന്ന സമീർ, കൊല്ലം സ്വദേശി സമീർ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ അറബ് പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് 49 പേര് മരിച്ചു എന്നാണ്. പ്രധാനമായിട്ടും മലയാളികളുടെ എണ്ണം ഒരുവിധം തന്നെ കൂടും. കാരണം ഇവര് NBTC എന്ന് പറയുന്ന കമ്പനിയുടെ ഹൈവേ സെന്റർ എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു അറിയപ്പെടുന്ന മലയാളികളുടെ ഇടയിലെല്ലാം ഉള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ് ഹൈവേ സെന്റർ. ആ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്ത ആളുകളും ആയിരുന്നു ഇവിടെ കൂടുതൽ താമസിച്ചിരുന്നത്. 1:00 സമയമായതുകൊണ്ട് പുലർച്ചെയോടെ സൂപ്പർ മാർക്കറ്റൊക്കെ ഓപ്പൺ ആകുന്നത് 8 മണിക്കാണ് ഇവിടെ. അപ്പം അവരൊക്കെ ഇവർ ആ സമയത്തേക്ക് പോവുള്ളൂ. 4 മണി സമയമായതുകൊണ്ട് എല്ലാവരും തന്നെ റൂമിലുണ്ടായിരുന്നു. 200 ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്ന ഫ്ലാറ്റാണ്. ആ ഫ്ലാറ്റ് എന്ന് പറയാൻ ഒരു 7 നിലയുള്ള ഒരു ബിൽഡിംഗ്, ഒരു റൂമിൽ 3 പേരെ ഉണ്ടാവുള്ളൂ. അതിപ്പോ ഇവിടുത്തെ ലേബർ ക്യാമ്പുകളെല്ലാം അങ്ങനെ തന്നെയൊക്കെയാണ്. അപ്പം നമ്മള് ഇപ്പൊ ഈ സമീറിനെ എന്ന് പറയുന്ന മരണപ്പെട്ട സമീറിനെ എനിക്ക് അറിയാവുന്ന ആളാണ്, കൊല്ലം സ്വദേശിയാണ്. പിന്നെ നമ്മളൊക്കെ എപ്പോഴും സാധനം മേടിക്കുന്ന ഹൈവേ സെന്റർ എന്ന് പറയുന്ന ആ അവിടെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ തന്നെയാണ് ഉള്ളത്. NBTC എന്ന് പറയുന്ന കമ്പനി നമുക്കെല്ലാം അറിയാവുന്ന പോലെ KG അബ്രഹാമിന്റെ തിരുവല്ലയിലുള്ള അദ്ദേഹമാണ്. കൂടുതൽ ആളുകളും പത്തനംതിട്ട, തിരുവല്ല, ചങ്ങനാശ്ശേരി ഭാഗങ്ങളിലുള്ള ആളുകളാണ് ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. ഗുരുതരമായ പരിക്ക് പറ്റിയ ആളുകൾ ആശുപത്രികളിൽ ഇവിടെയുള്ള ഇവിടുത്തെ ഏറ്റവും ടോപ്പ് മെഡിക്കൽ കോളേജുകൾ, നമ്മുടെ നാട്ടിലെ മെഡിക്കൽ കോളേജുകൾ ലെവലിലുള്ള അദാൻ ഹോസ്പിറ്റൽ, ജഹ്റ ഹോസ്പിറ്റൽ, അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളെല്ലാം പ്രധാന ഒരു പ്രശ്നം, നമ്മൾ മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാരൊന്നും ഇതെല്ലാം മിനിസ്റ്ററി നേരിട്ട്, അല്ലെ പോലീസ് സംവിധാനം നേരിട്ട്, ആരോഗ്യവകുപ്പ് നേരിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഒരാളോട് പോലും ഇവരത് ഒരു ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കാനോ ഒന്നും അവർ ഒരാളെ പോലും അങ്ങോട്ട് കയറ്റി പോലും വിടുന്നില്ല. ഇവരുടെ ഈ ബന്ധുക്കളും ഇവരുടെ നാട്ടിൽ നിന്ന് അതുപോലെ ഫോൺ കോളുകൾ വരുന്നുണ്ട്, ഫോണിൽ പലതും കിട്ടുന്നില്ല, ആൾക്കാർ വളരെ പാനിക്കാണ്. പക്ഷേ ഇവരത് കറക്റ്റ് വിവരങ്ങൾ മാത്രമേ പുറത്തേക്ക് കൊടുക്കുന്നുള്ളൂ. അതാണ് പ്രധാന ആവശ്യം. അപ്പം ഉറപ്പായും മരണസംഖ്യ വലിയൊരു കണക്കിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അവിടുത്തെ ജോലിക്കാരിൽ ഒരു ഭൂരിഭാഗം ആളുകളും മലയാളികൾ, ഇന്ത്യൻസ് ആണ്, അതിൽ കൂടുതൽ മലയാളികളായതുകൊണ്ട് മരണസംഖ്യ വരുമ്പോൾ മലയാളികൾ ഉണ്ടാവുമെന്നുള്ള ഉറപ്പാണ്. ഏതാനും ഒരു കുറച്ച് സമയങ്ങൾ കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലിസ്റ്റ് പ്രചരിക്കുന്നുണ്ട്, 21 പേരുടെ ഒരു ലിസ്റ്റ് പ്രചരിക്കുക, അത് നിങ്ങൾക്കും കിട്ടിക്കാണെന്ന് ഞാൻ കരുതുന്നു. അത് മിസ്സിംഗ് ആയ ആളുകളുടെ പേര് വിടണം, പുറത്തേക്ക് വിട്ടതാണ്. മിസ്സിംഗ് ആണെന്ന് പറയുന്നത് വിവിധ ആശുപത്രികളിലാണ് ആളുകളുള്ളത്. ജഹ്റ ഹോസ്പിറ്റൽ, അദാൻ ഹോസ്പിറ്റൽ, ഫർവന ഹോസ്പിറ്റൽ, മുബാറക് ഹോസ്പിറ്റൽ, അങ്ങനെയുള്ള ഇവിടുത്തെ പ്രധാനപ്പെട്ട 4 ആശുപത്രികളിലാണ് ആളുകളുള്ളത്. ഇവിടുത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് സർക്കാർ തന്നെ പുറത്ത് വാർഡിലുള്ള ആളുകൾ കറക്റ്റായിട്ട് അവരത് വേർതിരിച്ച് ബോൺ ഫ്രാക്ചർ അങ്ങനെയുള്ള ഓരോരോ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ആളുകളുള്ളതെന്ന് സർക്കാർ തന്നെ വൈകുന്നേരത്തോടെ കറക്റ്റ് കണക്ക് പുറത്തുവിടും. തന്നെ എല്ലാവരും കമ്പനിയും പുറത്ത്, അവർ കമ്പനിയാണെങ്കിൽ NBTC എന്ന് പറയുന്ന കമ്പനിയിൽ അവരുടെ ഏറ്റവും ഉയർന്ന ആളുകളും ഇവിടുത്തെ മിനിസ്റ്ററിയിലെ എല്ലാം മിനിസ്റ്ററിയിലെ
അപകടം നടന്ന സ്ഥലത്തുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളാണെങ്കിലും സർവ്വ സംവിധാനങ്ങളും ഈ സ്ഥലത്ത് ഇപ്പോൾ ഉണ്ട്. കെട്ടിട ഉടമ ഈ കുവൈറ്റിലെ, അത് ഇവിടുത്തെ ഒരു നിയമം വെച്ച് ഒരു ബിൽഡിങ്ങിന് ഒരു കെയർ ടേക്കർ ഉണ്ടാവും, അദ്ദേഹത്തെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ പോലീസിന്റെ ഇതനുസരിച്ച് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും, ഇതിന്റെ കെയർ ടേക്കർ, ഇതിന്റെ മറ്റു കാര്യങ്ങളെല്ലാം പോലീസ് കസ്റ്റഡിയിൽ ഉണ്ട് എന്നാണ് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അവർ ഒളിവിലല്ല, അവര് പോലീസിന്റെ സംവിധാനത്തിൽ, പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അതികഠിനമായ ജോലി ചെയ്ത് ഒന്ന് ഉറങ്ങാൻ വേണ്ടി ലേബർ ക്യാമ്പിലേക്ക് വന്നവരാണ് ഈ അപകടത്തിൽപ്പെട്ടവരെല്ലാവരും. 195 പേർ 6 നിലകളിലുള്ള ഈ ലേബർ ക്യാമ്പിൽ ഉണ്ടായിരുന്നു എന്നാണ് പുറത്തു വരുന്ന കണക്ക്. പുലർച്ചെ 4 മണിക്കാണ് തീ പടരുന്നത്. തീ പടരുന്നത് എങ്ങനെയാണ്? ഇതിൽ ഏറ്റവും താഴത്തെ നിലയിലെ ഒരു കെട്ടിടത്തിൽ നിന്ന്, ഗ്യാസിൽ നിന്ന് അഗ്നിബാധ ഉണ്ടാവുകയാണ്. 4 മണി ആയതുകൊണ്ട് തന്നെ ആരും അറിഞ്ഞിരുന്നില്ല. പ്രത്യേകിച്ചും മുകളിലെ നിലയിലുള്ളവരിലേക്കൊക്കെ ഈ തീയുടെയും പുകയുടെയും ഒക്കെ ദൂഷ്യഫലങ്ങൾ, അല്ലെങ്കിൽ അത് ഒരു ശ്വാസം മുട്ടലിലേക്കൊക്കെ അവരെത്തിയപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു. തീ അത്രയും പടർന്നിരുന്നു, വെളിച്ചമില്ല. എങ്ങനെ, എന്താണ് സംഭവിച്ചത് എന്ന് അറിയുമ്പോഴേക്കും ഒരു തീഗോളം തങ്ങൾ കിടക്കുന്ന ഭാഗത്ത് അല്ലെങ്കിൽ താമസിക്കുന്നിടത്തേക്ക് വന്ന് വിഴുങ്ങുകയാണ്. എങ്ങനെ അവിടെ നിന്ന് പുറത്തു കടക്കണമെന്ന് ചിന്തിക്കുന്നില്ല, തലങ്ങും വിലങ്ങും ഓടുകയാണ്. ചിലർ പേടിച്ച് കെട്ടിടത്തിന് മുകളിൽ നിന്ന് എടുത്ത് താഴേക്ക് ചാടുകയാണ്. അങ്ങനെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മരിച്ചവരിൽ കൂടുതൽ ആളുകളും ശ്വാസം മുട്ടി ഈ പുക ശ്വസിച്ച്, പ്രത്യേകിച്ചും ഇത്രയും വലിയ തീപിടുത്തം ഉണ്ടാകുമ്പോൾ ആ പുക വളരെ ടോക്സിക് ആയിരിക്കും, വിഷാംശം ഉണ്ടാകും, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലായിരിക്കും. അങ്ങനെ ശ്വാസം മുട്ടി മരിച്ച ആളുകളുണ്ട്. ചില ആളുകൾ വെന്ത് ഈ നെഞ്ചിന്റെ ഭാഗവും ശ്വാസകോശത്തിന്റെ ഭാഗവും ഒക്കെ തീയിൽപ്പെട്ട് പൊള്ളലേറ്റ് അങ്ങനെ പോയ ആളുകളുമുണ്ട്. പെട്ടെന്ന് ഈ പുലർച്ചെയാണ് സമയം എന്നതുകൊണ്ടും എല്ലാവരും ഉറക്കത്തിലായിരുന്നു എന്നതുകൊണ്ടും പെട്ടെന്നൊരു രക്ഷാപ്രവർത്തനമോ അല്ലെങ്കിൽ രക്ഷപ്പെട്ട് പുറത്തേക്ക് എത്താനുള്ള സാഹചര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, താഴത്തെ നിലയിൽ നിന്നാണ് കെട്ടിടത്തിൽ തീ പടരുന്നത്. 195 പേരാണ് ഈ കെട്ടിടത്തിൽ താമസിച്ചിരുന്നത്. അതിൽ മലയാളികളും തമിഴ്നാട്ടിൽ നിന്നുള്ളവരുമാണ് കൂടുതലായും ഉണ്ടായിരുന്നത് എന്നാണ് വിവരം. 40 ഇന്ത്യക്കാർ മരിച്ചവരിൽ ഉണ്ട് എന്ന പ്രാഥമിക വിവരം പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മലയാളി വ്യവസായിയായ KG എബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കെട്ടിടം. NBTC ഗ്രൂപ്പ് എന്നാണ് ഈ KG എബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ള ഈ കമ്പനിയുടെ പേര്. അതുപോലെ തന്നെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ വലിയ നടുക്കമാണ് രേഖപ്പെടുത്തിയത്. ഇന്ത്യൻ അംബാസഡർ ഇന്ത്യക്കാരെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആശുപത്രികളിലെത്തി അവരെ സന്ദർശിക്കുന്നുണ്ട് എന്നാണ് വിവരം. അതുപോലെ തന്നെ ഇന്ത്യക്കാരെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ ഹെൽപ്പ് ലൈൻ നമ്പർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണം കുവൈറ്റ് അതോറിറ്റി ആരംഭിച്ചിട്ടുണ്ട്. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്നാണ് കുവൈറ്റി അതോറിറ്റിയുടെ ഇപ്പോഴത്തെ വിജ്ഞാപനം വന്നിരിക്കുന്നത്. കമ്പനിയുടെ അത്യാർത്ഥിയാണ്, അതായത് ഈ പറയുന്ന NBTC ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ കമ്പനിയുടെ അത്യാർത്ഥിയാണ് ഈ അപകടത്തിന് കാരണമെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബിൽഡിംഗ് ഓണർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്വാസം മുട്ടിയ ആളുകൾ മരിച്ചു കൂടുതലും. അതുപോലെ തന്നെ പുറത്തേക്ക് എടുത്തുചാടി, മുകൾ നിലകളിൽ നിന്നൊക്കെ പുറത്തേക്ക് എടുത്തുചാടിയതിനെ തുടർന്നുണ്ടായ പരിക്കുകളെ തുടർന്നും ആളുകൾ ഒരുപാട് പേർ ആശുപത്രികളിൽ ഉണ്ട് എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും അത്യന്തം ഖേദകരമായ, ഞെട്ടിക്കുന്ന വിവരമാണ് കുവൈറ്റിൽ നിന്ന് പുറത്തു വരുന്നത്. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത, തീർത്തും അപ്രതീക്ഷിതമായ ഒരു അപകടമാണിത്. എന്തായാലും അപകടത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ നേരുന്നു. അപകടത്തിൽ പരിക്കേറ്റവർ ഉടൻ അവർ നല്ല രീതിയിൽ തിരിച്ചു വരട്ടെ, അല്ലെങ്കിൽ അവർ പൂർവ്വസ്ഥിതിയിൽ അവരുടെ ആരോഗ്യം വീണ്ടെടുക്കട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ്. പ്രേക്ഷകരും അത്തരത്തിൽ ഒരു പ്രാർത്ഥന നടത്തേണ്ടതുണ്ട്. കാരണം പ്രവാസി ഇന്ത്യക്കാർ, പ്രവാസി മലയാളികൾ കൂടുതലായി ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നാടിന്റെ നട്ടെല്ലാണ്, നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് മാത്രമല്ല, നമ്മുടെ സഹോദരങ്ങളാണ്. അവർക്ക് എന്ത് വിധത്തിലുള്ള സഹായവും ഇവിടെ ഇരുന്നുകൊണ്ട് പോലും നമുക്ക് ചെയ്യേണ്ടി വന്നാൽ അതിനെല്ലാവരും സന്നദ്ധരാകണമെന്ന് കൂടി നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്.